പാപത്തിൻ്റെ നിർവചനം പാപത്തിൻ്റെ ഡെഫനിഷൻ ഒന്നിയോഹാൻ മൂന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മവും ചെയ്യുന്നു പാപം അധർമ്മം തന്നെ അധർമ്മമെന്ന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ വാക്ക് ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷന് ദൈവത്തിൻ്റെ നിയമങ്ങളെ ലംഘിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ട്രാൻസ്ക്രേഷൻ ഓഫ് ദ ലോ ദൈവം ഇട്ടിരിക്കുന്ന നിയമങ്ങളെ ലംഘിക്കുക അതാണ് പാപം ഏതെല്ലാം അതാണ് സംഭവിച്ചത് ദൈവം അവർക്കൊരു നിയമം കൊടുത്തു നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് ദൈവം കൊടുത്തൊരു കൽപ്പനയാണ് അത് ദൈവിക നിയമമാണ് ഓർത്ത് വരണമോ നിയമം ലംഘിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകളുണ്ട് അവിടെ യഹോവയാം ദൈവം അവരോട് കൽപ്പിച്ചത് അവനോട് കൽപ്പിച്ചത് അത് തിന്നുന്ന നാളിൽ നീ മരിക്കും ഉള്ള നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് ദൈവത്തിൻ്റെ കൽപ്പന അതൊരു നിയമം കൂടിയാണ് ദൈവീകല്പനകൾ നിയമങ്ങളാണ് ആ നിയമം ലംഘിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ മനുഷ്യൻ ഉണ്ടാകുന്നു തിന്നുന്ന നാളിൽ നീ മരിക്കും അത് സംഭവിച്ചോ സംഭവിച്ചു മത്തായ സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിലും അധർമ്മമെന്നുള്ളൊരു വാക്ക് നാം കാണുന്നു അവിടെ ഒരു വലിയ ഒരു കൂട്ടം കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തെ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യ പ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല ആ ധർമ്മം പ്രവർത്തിക്കുന്നവര് എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്ത് പറയും അധർമ്മം ദൈവമിട്ടിരിക്കുന്നതായിട്ടുള്ള കൽപ്പനകൾ അത് സ്വർഗീയ നിയമങ്ങളാണ് ആ കൽപ്പനകൾ ലംഘിക്കുമ്പോൾ സ്വർഗീയ നിയമം ലംഘിക്കുകയാണ് അതാണ് പാപം അല്ലേ അതാണ് പാപം അതിന് ശേഷമാണ് ഇരുപത്തിനാലാമത്തെ വാക്യം പറയുന്നത് ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും അനുസരിക്കുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും അല്ലേ സുവിശേഷം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളാണ് ദൈവിക നിയമങ്ങളാണ് അത് നാം ലംഘിക്കുവാൻ തുടങ്ങുമ്പോൾ അത് ലംഘനത്തിൽ ജീവിക്കുകയാണെങ്കിൽ അതാണ് പാപം ഒരുവൻ വീണ്ടും ജനിച്ചതായിരിക്കും കൂട്ടങ്ങൾക്കൊക്കെ പോകുന്നുണ്ടായിരിക്കും ദൈവദിനം വായിക്കുന്നുണ്ടായിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ കർത്താവിൻ്റെ ഉപദേശങ്ങളെ നിരന്തരമായിട്ട് ലംഘിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് കാര്യമാക്കാതെ അത് ഗൗരവമായിട്ടെടുക്കാതെ അത് ദിനംതോറും ധ്യാനിച്ച് ഇതനുസരിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ജീവിക്കാതെ വേറൊരു ജീവൻ നയിക്കുകയാണെങ്കിൽ ദിനംതൂറും ദൈവിക നിയമങ്ങളെ ലംഘിക്കുകയാണ് ദൈവിക കൽപ്പനകളെ ലംഘിക്കുകയാണ് പാപം ചരതിച്ച് ചരതിച്ച് കൂട്ടുകയാണ് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് നാം ചിന്തിക്കുന്നത് എന്നോട് ഞാൻ യോഹന്നാൻ്റെ ലേഖനത്തിലെ വാക്യങ്ങൾ വാക്യം വായിക്കാം പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു പാപം അധർമ്മം തന്നെ അല്ലേ അധർമ്മം ദൈവിക നിയമങ്ങളെ ലംഘിക്കുന്നതായിട്ടുള്ള അവസ്ഥ ആയതുപോലെ ഒന്ന് യോഹന്നാനെ അഞ്ചിൻ്റെ പതിനേഴിൽ അനീതിയും പാപമാകുന്നു മരണത്തിനല്ലാത്ത പാപമുണ്ട് താനും ഏത് അനീതിയും പാപം ആകും അനീതി അൺ റൈഷ്യസ്നസ് എന്നുള്ളൊരു വാക്കാണ് ഇംഗ്ലീഷിൽ അൺ റൈഷ്യസ്നസ് അതായത് നീതികെട്ട ജീവിതം ദൈവത്തിൻ്റെ വചനം നീതിയുടെ വചനമാണ് ദൈവം നീതിമാനാണ് ദൈവത്തിൻ്റെ സിംഹാസനം നീതിയുള്ളതാണ് ദൈവരാജ്യം നീതിയുള്ളതാണ് ഉള്ളതാണ് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ദൈവരാജ്യം ഭക്ഷണവും പാനീയവും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവൻ സന്തോഷം ആ നീതിയുടെ വചനമാണ് നമ്മുടെ കർത്താവ് നമുക്ക് ഉപദേശിച്ച് നൽകിയിരിക്കുന്നത് ദൈവിക നിയമങ്ങൾ ഞാൻ ഓർപ്പിച്ചതുപോലെ നീതിയുടെ നിയമങ്ങളാണ് ആ നിയമങ്ങൾ നിരന്തരം ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെന്താണെന്ന് അന്വേഷിക്കാതെ നമ്മുടെ പഴയ ആദാമ്യ മനുഷ്യൻ്റെ മോറൽ സ്റ്റാൻഡേർഡിൽ മാത്രം നാം ജീവിക്കുകയാണെങ്കിൽ അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിരന്തരം അനീതി അല്ലേ അനീതി ഇവിടെ നാം വായിക്കുമ്പോൾ ഏത് അനീതിയും പാപം ആകും അല്ലേ കൊരി ഒന്ന് കൊരിന്തറില് അന്യായം ചെയ്യുന്നവൻ ദേവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നമ്മൾ വായിക്കുന്നു അല്ലേ ഒന്ന് ആറാമത്തെ അധ്യായത്തിൽ ഒൻപതാമത്തെ വാക്യത്തിൽ അന്യായം ചെയ്യുന്നവൻ അതിൻ്റെ ഇംഗ്ലീഷിൽ നമ്മൾ ട്രാൻസ്ലേഷൻ നോക്കുകയാണെങ്കിൽ അൺ റൈച്വസ്നെസ് എന്നൊരു വാക്കാണ് അല്ലെങ്കിൽ അനീതി എന്നൊരു വാക്കാണ് ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ ഏത് അനീതിയും പാപം ആകുന്നു ഉള്ള നീതിയുടെ ജീവിതം നയിക്കണമെങ്കിൽ നീതിയുടെ വചനം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ സ്വന്തം നീതിയിലുള്ള ജീവിതം ഇല്ല ദൈവം പ്രസാദിക്കുകയില്ല അതേ നമ്മുടെ തരത്തിനുള്ള ജീവിതമാണ് അത് പുറമേ ഉള്ളതാണ് അത് മനുഷ്യനെ കാണിക്കുവാനായിട്ടുള്ളതാണ് എന്നാൽ ആ നീതിയുടെ ജീവിതമല്ല ദൈവ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ നീതിയുള്ള വചനപ്രകാരം ജീവിക്കുന്ന ജീവിതം ഇപ്പോൾ അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വെറുതെ വചനം വായിക്കുകയല്ല നീതിയുടെ വചനം തന്നെ നമ്മൾ അന്വേഷിക്കണം ഈ ജീവിതം എങ്ങനെ നയിക്കണം ആത്മാവിന് വിധേയപ്പെടണം ആത്മാവിൻ്റെ അനുസരണയിൽ വരണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ വചനം ഉപദേശിക്കപ്പെടണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നീതിയുടെ വചനം നമ്മുടെ ഉള്ളിൽ എഴുതപ്പെടണം അങ്ങനെയാണ് നീതിയുടെ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് നമുക്ക് കഴിയുന്നത് അല്ലേ നീതിയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്യ വാക്കുകളുടെ വാക്യങ്ങളോട് നമുക്ക് ചിന്തിക്കാം ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ ഇരുപത്തിയൊൻപത് അവൻ നീതിമാൻ നിങ്ങൾ യേശു ക്രിസ്തു നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങളറിയുന്നു അല്ലേ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതിൻ്റെ അടയാളമ ദൈവ നീതിയിൽ ജീവിക്കുന്ന ജീവിതം നീതീകരണത്തെപ്പറ്റി നാം പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് അതായത് നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ താവാ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പ്രായച്ഛിത്വം ആയി അത് ആ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് ലഭിക്കുമ്പോൾ ദൈവം നമ്മെ റൈറ്റ് നീതിമാൻ ജസ്റ്റിഫൈഡ് എന്ന് പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ പുണ്യപ്രവർത്തികളല്ല നമ്മുടെ ഒരു പ്രവർത്തിയുമല്ല ക്രിസ്തുവിങ്ങിലെ വിശ്വാസം ക്രിസ്തുവിങ്ങിലെ വീണ്ടെടുപ്പ് രക്തത്താൽ ആ അതേറ്റുപറയും പാപങ്ങളെ നമ്മൾ ഏറ്റുപറഞ്ഞ് വിശ്വാസനാനം സ്വീകരിക്കുമ്പോൾ ഇവിടെയാണ് വിശ്വാസത്താലുള്ള നീതീകരണം ഇവൻ എൻ്റെ പ്രിയ പുത്രെ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവിടെ അതുവരെ മുൻകഴി ചെയ്തു പോയ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നു എന്നാൽ ആ പോയിൻറ്റ് മുതൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കണം ഞാൻ നീതീകരിച്ചവൻ ദൈവത് വളരെ കൃത്യമായിട്ട് അനേക സ്ഥാനങ്ങളിൽ ആ വാക്യശകല നമുക്ക് കാണുവാനായിട്ട് കഴിയും അല്ലെ ദൈവം നീതീകരിച്ചവന് ദൈവം ജസ്റ്റിഫൈ ചെയ്തവൻ ദൈവം മുൻകഴിഞ്ഞ പാപങ്ങളെ ക്ഷമിച്ച് വീണ്ടെടുത്ത ഒരുവന് ദൈവനീതിയിൽ ജീവിക്കുവാനായിട്ട് ബാധ്യസ്ഥനാണ് ഒന്ന് ഒരു അല്ലെങ്കിൽ റോമാലേഖനം ഒന്നാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് നമുക്കായിരുന്നു കാണുന്നു എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുക വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടതുപോലെ ദൈവത്തിൻ്റെ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനെ അവൻ്റെ ജീവിതവും വിശ്വാസത്താൽ ദൈവത്തിൻ്റെ വചനം അവിടെയാണ് ദൈവവചനം നമ്മൾ നീതിയുടെ വചനം അന്വേഷിക്കേണ്ടത് മത്തായ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ നീതിക്ക് വിശന്ന് ദാഹിക്കുക അല്ലേ ആ വിശപ്പും ദാഹവും ദൈവവചനത്തിനു വേണ്ടി ഉണ്ടായിരിക്കണം ഇല്ല ദൈവവചനം വചനം നീതിയുടെ വചനം നമ്മുടെ ഉള്ളിൽ എഴുതപ്പെടണം നീതിയോട് ജീവിക്കണമെന്നുള്ള വലിയ ആഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം അല്ല എങ്കിൽ അറിഞ്ഞും അറിയാതെയും ദിനംതൂറുമ അനീതി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകും സാധ്യതയല്ല ഉണ്ടാകും നമ്മുടെ വാക്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ഭാവത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള ലക്ഷ്യത്തിലെല്ലാമാണ് ലോക ലോക ലോകത്തിൻ്റേതായിട്ടുള്ള മേഖല പുറത്തുകൊണ്ട് നമ്മൾ ലോകപ്രകാരം നാം ജീവിക്കുകയാണ് ലോകം ലോകത്തിന് അനുരൂപമായിട്ട് ജീവൻ നയിക്കുകയാണെങ്കിൽ ഒരു കാലത്ത് നീതിയോടെ ജീവിക്കുവാനായിട്ട് സാധ്യമല്ല കാരണം അനീതിയിൽ കിടക്കുന്നതായിട്ടുള്ള ഒരു മേഖലയാണ് അവിടെ നിന്നാണ് ദുഷ്ടലോകത്തിൽ നിന്നാണ് നമ്മളെ വിടിവിക്കുവാനായിട്ട് ദൈവം കർത്താ യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചത് ദുഷ്ടലോകത്തിൽ ലോകത്തിൻ്റെ ചുവയും ലോകത്തിൻ്റെ മണവും ലോകത്തിൻ്റെ വ്യവസ്ഥയും ലോകത്തിൻ്റെ സ്വഭാവങ്ങളെല്ലാം അനീതിയിൽ അനീതിയിൽ ഉള്ളതാണ് ഇവിടെ നീതിയോട് ജീവിക്കണമെങ്കിൽ വാസ്തവമായിട്ടത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ഒരു വാക്യം കൊണ്ട് വായിക്കാം മൂന്നാമത്തെ അധ്യായം ഒന്ന് യോഹനൻ മൂന്നിൻ അഴാമത്തെ വാക്യക്കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുത് അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു ഇവിടെ നീതി ചെയ്യുക എന്ന് പറയുമ്പോൾ വിശ്വാസമുള്ള നീതീകരണത്തെപ്പറ്റിയല്ല പറയുന്നത് വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവന് നീതിയോടെ ജീവിക്കേണ്ടതായിട്ട് നീതിയുടെ പ്രവർത്തികൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് വരേണ്ടതായിട്ടുണ്ട് കാരണം ദൈവ നീതിമാനാണ് ദൈവത്തെ രാജ്യം നീതിയുടെ രാജ്യമാണ് ദൈവത്തിൻ്റെ സിംഹാസനം നീതിയുള്ള സിംഹാസനം നമ്മുടെ രക്ഷകനായ യേശു കസ്താവ് നീതിയുടെ ഉറവിടമാണ് അല്ലേ അപ്പോൾ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞൊരു ജീവിതം വേണമോ ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുക ദൈവത്തിൻ്റെ നീതി ദൈവവചനത്തിൽ നിന്ന് ഉള്ളിലെഴുതപ്പെടുക അതിൽ ജീവിക്കുക അതിനുവേണ്ടി മനസ്സ് വയ്ക്കുക കാരണമാണ് എല്ലാ നീതിയുമാണ് ഏതനീതിയു പാപം പാപം പാപമാകും സ്തോത്രം ഇതുപോലെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നില്ല എങ്കിൽ അതും പാപം ഉളവാക്കുന്നതാണ് യാക്കോബിൻ്റെ ലേഖനം നാലാമത്തെ എത്തിയാമതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ാക്കോബിൻ്റെ ലേഖനം നാലിൻ്റെ പതിനേഴിൽ നന്മ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ അല്ലേ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അല്ലേ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ അനേക മേഖലകൾ നന്മയോട് ജീവിപ്പാനായിട്ട് നന്മ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് അല്ലേ നമുക്ക് ആലോചനകൾ ലഭിക്കുന്നുണ്ട് അതുപോലെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേസിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ടൊരു ബാധ്യസ്ഥതയുണ്ട് അല്ലേ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക സഹായിക്കേണ്ടവരെ അതത് സമയങ്ങളിൽ സഹായിക്കുക ഇങ്ങനെ അനേക നന്മ പ്രവർത്തികൾ നമ്മളൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കും എന്നാൽ നമുക്കതറിയാം എങ്കിലും ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് പാപമാണെന്ന് ഇവിടെ എഴുതിയിരിക്കും അല്ലേ പാപത്തിൻ്റെ വിവിധമായിട്ടുള്ള അവസ്ഥകളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഷമുവിൽ പന്ത്രണ്ടിൻ്റെ ഇരുപത്തി മൂന്നിൽ ഒന്ന് ശമുവേൽ പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇട വരരുത് നോടെ ഞാൻ വായിക്കാം ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇട വരരുത് നമ്മുടെ വലിയൊരു ഉത്തരവാദമാണ് നമ്മുടെ സഹോദരവർഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ അത് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ എല്ലാം നമ്മിൽ തന്നെ സെൻറ്റേഡ് ആണെങ്കിൽ ഞാൻ 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 എൻ്റെ കുടുംബം എൻ്റെ കുടുംബം അതിൽ തന്നെയാണെങ്കിൽ അത് യഥാർത്ഥമായിട്ടൊരു പ്രാർത്ഥനാ ജീവിതമല്ല അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് ആത്മീക ജീവിതമല്ല ഉള്ള ദൈവം നമ്മെ ഉണർത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഉള്ളിലെ പ്രേരണ നൽകുന്നത് ആത്മാവിൻ്റെ നിറവിലൊക്കെ ജീവിച്ചാലേ അതൊക്കെ കിട്ടുകയുള്ളു അല്ലെങ്കിൽ വളരെ സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും അപ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റി മാത്രം നിൽക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ നിലന്തോറും പാപം ചെയ്തുകൊണ്ടിരിക്കുക അറിയുന്നേ ഇല്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ അല്ലേ അത് അത് പാപമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു അവിടെ അനേകർ ദിനംതോറും പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവർ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ സ്വയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ജീവിതം വലിയ അപകടകരമായ ജീവിതമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ വിളി തെരഞ്ഞെടുപ്പൊക്കെ എന്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇത്തിൻ്റെ പ്രകാശ ക്രിസ്തുവിൻ്റെ പ്രകാശം അനേകർക്ക് പകർന്നു കൊടുക്കുവാനായിട്ടാണ് അല്ലെ നന്മകൾ പകർന്നു കൊടുക്കുവാനായിട്ട് അനേകർക്ക് വേണ്ടി മത്യസ്ഥ അണയ്ക്കുവാനായിട്ടാണ് ഇപ്പോൾ ദൈവമായ കർത്താവ് നമുക്കൊരു പ്രകാശനം നൽകട്ടെ ഇതൊക്കെ നാം ചിന്തിക്കാത്ത മേഖലയിലുള്ള പാപത്തിൻ്റെ അവസ്ഥകളാണ് ദൈവമായ കർത്താവ് നമ്മളെ ഇങ്ങനെയുള്ള സത്യങ്ങൾ വെളിപ്പെടുത്തി തരട്ടെ അതുപോലെ വേറൊരു മേഖല ഞാൻ വളരെ ചിന്തിക്കുന്ന എന്നെ ചിന്തിപ്പിക്കുന്നൊരു മേഖലയാണ് ചില കാര്യങ്ങൾ നാം നല്ലതായിട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നാം പക്ഷെങ്കിൽ അത് ലോകപ്രകാരം നല്ല നല്ല കാര്യങ്ങളാണ് എന്നാൽ അത് പാപത്തിന് മുഖാന്തരമാ ആകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലേ ചില വാക്യങ്ങൾ വായിക്കാം ഷെയാവിൻ്റെ പുസ്തകമേ അറുപത്തിനാലിൻ്റെ ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞങ്ങളെല്ലാവരുമേ അശ്വത്ഥനെപ്പോലെ ആയിത്തീർന്നു ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറ തുണി പോലെ ഞങ്ങളുടെ നീതി നീതിപ്രവൃത്തികളൊക്കെയും കറവിരണ്ട തുണി പോലെ തുണ ഞങ്ങളുടെ നീതി നീതിപ്രവൃത്തികൾ അതെന്താണ് പോസ്തോലിന് തൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമാണ് ഫിലിപ്പിലൈൻസിൽ പറഞ്ഞു ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്ത നീതിയല്ല അങ്ങനൊരു നീതി ഉണ്ടല്ലേ സ്വന്ത നീതി സ്വയം ന്യായപ്രമാണത്തിൽ നിന്നുള്ള ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ത്യൻ അദ്ദേഹം എന്നാൽ താഴെ ഉള്ള വാക്യങ്ങൾ ഫിലിപ്പിലൈൻ മൂന്നിൻ്റെ ഒൻപതിൽ ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായ പ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്ത നീതി അല്ല ഓക്കെ സ്വന്തം നീതി അത് മാനുഷികമാണ് ദൈവത്തിൻ്റെ മുൻപിൽ കറ വരേണ്ട തുണിയാണ് താവിൻ്റെ ഉപദേശങ്ങളിൽ മത്തായ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പേ അല്ലേ അത് സ്വന്തം നീതിയിൽ വരുന്നതാണ് സ്വന്തം നീതി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് മനുഷ്യർ കാണേണ്ടതിനാണ് സൂക്ഷിക്കാനാവർ അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കവടഭക്തിക്കാർ ചെയ്യുന്ന പോലെ നിൻ്റെ മുമ്പിൽ കാഹളം ഊദിക്കരുത് അവിടെ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ അറിയാതെ നാം പാപം ചെയ്തു പോകും അല്ലേ നമ്മുടെ സ്വന്തം മനുഷ്യാൽ മാനം ലഭിപ്പാന് പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് അയ്യോ പ്രാർത്ഥിക്കുന്നത് നല്ലൊരു കാര്യമാണ് എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ കപടഭക്തിക്കാരെ പോലെ ആകരുതെന്ന് പറയുമ്പോൾ ആകാൻ സാധ്യതയുണ്ട് അതായത് അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തിരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു ഇവിടെ ഓർത്തോളം നമ്മുടെ പിതാവ് രഹസ്യത്തിലുള്ള പിതാവാണ് നമ്മൾ പരസ്യമായിട്ട് നമ്മുടെ പേരിന് വേണ്ടി നമ്മുടെ മാനത്തിന് വേണ്ടി മനുഷ്യർ കാണേണ്ടതിന് വിളങ്ങേണ്ടതിനൊക്കെ ചെയ്യുമ്പോൾ ഇല്ല രഹസ്യത്തിലുള്ള പിതാവ് അതൊന്നും കാണുന്നില്ല അതെല്ലാം പാപ ഹേതുവായിട്ട് തീരുവാൻ സാധ്യതയുണ്ട് ഇവിടെ കപടഭക്തിക്കാരനായിട്ട് തീർന്നു പോകാൻ സാധ്യതയുണ്ട് ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ വാടിയ മുഖം കാണിക്കരുത് അറുപസിക്കുന്ന മനുഷ്യർക്ക് വിളങ്ങേണ്ടത് അല്ലേ അപ്പോൾ ഉപവാസം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു ഒരു ആത്മീക നിയമമാണ് അതിന് എല്ലാ സ്വാർത്ഥ താല്പര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഇതിനൊക്കെ അടിസ്ഥാനത്തിലാണെങ്കിൽ അല്ലാതെ ദൈവ നിയോഗമല്ലാതെ ഇതെല്ലാം നമ്മളിൽ സെൻറ്റേഡ് ആയിട്ടുള്ള മേഖലകളാണെങ്കിൽ അതുമൂലം പാപം ചെയ്യുവാൻ സാധ്യതയുണ്ട് അല്ലേ കപടഭക്തികാരനായിത്തീരാൻ സാധ്യതയുണ്ട് മത്തായ സുവിശേഷ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പതിമൂന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ കബഡി ഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവര് നിങ്ങൾക്ക് ഹാ കഷ്ടം അല്ല അവിടെ പ്രാർത്ഥനയുടെ കാര്യം പറയുന്നുണ്ട് നിങ്ങളിലെ നിങ്ങൾ നിങ്ങൾ നിങ്ങളൊരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകി നരകയോഗ്യനാകുന്നു അല്ലേ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ഇതെല്ലാം നല്ല കാര്യങ്ങളായിട്ട് തോന്നുന്നു ലോകം നോക്കുമ്പോൾ സഭ നോക്കുമ്പോൾ മലൗഡ് നല്ല നല്ല കാര്യങ്ങൾ എന്നാൽ അതെല്ലാം പാപഹേതുവായിട്ട് തീരുന്നതായിട്ട് ഈ അധ്യായത്തിൽ ദാവ യേശു ക്രിസ്തുൻ്റെ ഉപദേശങ്ങളോട് നമുക്ക് കാണുവാനായിട്ട് കഴിയും നന്മ നം നന്മ നാം ചെയ്യുന്നത് പക്ഷേ അത് പാപഹേതുവാകുന്നു ലേഖനം മൂന്നാമത്തെ അധ്യായം നാലിൻ്റെ നാല് മുതൽ ഒൻപതിലുള്ള വാക്യങ്ങളിൽ പോസ്തോലം തൻ്റെ ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട് മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്കധികം എട്ടാം നാളിൽ പരിച്ഛേദനേറ്റവന് ഇസ്രായേൽ ജാതിക്കാരന് ബെന്യാമിൻ ഗോത്രക്കാരന് ഇബ്രായേലിന്ന് ജനിച്ച ഇബ്രായന് ഞായ്പ്രമാണം സംബന്ധിച്ച പരീഷന് ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉദ്രവിച്ചവന് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ത്യന് എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേതമെന്ന് എണ്ണിയിരിക്കുന്നു ഇതെല്ലാം തൻ്റെ പ്രശംസയുടെ വിഷയങ്ങളാണ് അല്ല എനിക്ക് മുകളിൽ പറയുന്നുണ്ട് മൂന്നാമത്തെ വാക്ക്ദൽ ദൈവത്തിൻ്റെ ആത്മാവാണ് ആരാണ് പരിഛേദനക്കാർ യഥാർത്ഥ പരിച്ഛേദനക്കാർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേഷുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നു നാം തന്നെ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുക പുളപ്പോസോളിന് നാലഞ്ചാറ് വാക്യങ്ങളിൽ അത് മുഴുവൻ ജഡത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം പറ്റിയ മേഖലകൾ അല്ലേ ജഡത്തിലും ആശ്രയിപ്പാൻ വാക്കയുണ്ട് എട്ടാം നാളിൽ പരിചയത്തിന് ഏറ്റവും ഇസ്രായേൽ ജാതിക്കാരന് ബെന്യാമിൻ ഗോത്രക്കാരൻ ഇബ്രാഹിലിന് ജനിച്ച ഇബ്രാഹിന് ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷന് ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചു ന്യായ പ്രമാണത്തിന് നീതി സംബന്ധിച്ച് അനന്യന് എന്നാൽ ലാഭമായിരുന്നു ഒക്കെ ചേതമൻ എണ്ണുന്നത് കാരണം ഇതെല്ലാം ജഡത്തിലുള്ള പ്രശംസാ വിഷയങ്ങളാണ് എല്ലാം ആത്മീകമെന്ന് തോന്നും നമ്മുടെ ജീവിതത്തിൽ ഓർത്തു കൊണ്ടാണ് എല്ലാം ആത്മീകം എന്ന് തോന്നും വലിയ മിനിസ്ട്രിയായിരിക്കും ചെയ്യുന്നത് ആയിരങ്ങൾ വരുന്നുണ്ട് അല്ലേ പക്ഷെ ജഡത്തിൽ പ്രശംസ കയറിപ്പറ്റിയാൽ അപകടമാണ് എല്ലാം ചേതമെന്ന് എണിക്കുവാണ് ജഡത്തിൽ പ്രശംസ വരുന്നത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല അവരവർ തന്നെ ശോധന ചെയ്യണം എനിക്ക് ആത്മീകമെന്ന് പറയുന്നത് ജഡത്തിന് പ്രശംസ ഉള്ളവാക്കുന്നതാണോ അല്ലേ നല്ല പ്രസംഗപാഠവും കാണും പ്രസംഗത്തിൻ്റെ സ്റ്റൈൽ മനോഹരമായിരിക്കും ആകർഷമായിരിക്കും അല്ലേ അത് നിശ്ചയമായിട്ടും ജഡത്തിൽ പ്രശംസയുള്ളവാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത് ആത്മാവിൽ തന്നെ ശുശ്രൂഷിക്കണം അല്ലെ ജഡത്തിൽ ഉയരുവാൻ കഴിയാത്ത അളവിൽ നമ്മൾ നമ്മുടെ ജീവിതം മുഴുവൻ ആത്മാവ് ആത്മാവിൻ്റെ അധീനതയിലാകണം അങ്ങനെയുള്ളവനെ ജഡത്തിൽ പ്രശംസിക്കാൻ ഒന്നും കാണുകയില്ല അല്ലേ കാരണം ആ മേഖലയിൽ അവന് അല്ലെങ്കിൽ അവൻ്റെ ജീവിതം മുഴുവന് ആത്മാവിൻ്റെ അധീനതയിൽ ഉള്ള ഒരു ജീവിതമാണ് നമ്മൾ ചോദിക്കണം നമുക്ക് നമ്മുടെ ജഡത്തിൽ പ്രശംസിക്കാനായിട്ടുള്ള ഏതെങ്കിലും അവസ്ഥ അനു ജീവി അവസ്ഥകളുണ്ടോ ധാരാളമുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ദൈവം മക്കളെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ധാരാളമുണ്ട് അതിപ്പോഴും പ്രശംസയുടെ വാക്കുകളവിടെ നാവിന്മേൽ വരുന്നു വമ്പ് പറഞ്ഞ് പറഞ്ഞു കൊണ്ടിരിക്കുന്നു അവരുടെ അച്ചീവ്മെൻറ്റ്സ് അവരുടെ മിടുക്ക് കഴിവ് പിള്ളേരുടെ ഉന്നതി ഉയർച്ച അവർ നേടിയത് അവരുടെ വീട് കാറ് ഇതെല്ലാം പ്രശംസാ വിഷയമാകും അല്ലേ അപ്പോൾ അതൊഴിഞ്ഞൊരു ജീവിതം ഉണ്ട് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഹാലലൂയ അല്ലേ നമ്മൾ ഇരങ്ങത്തില്ല നമ്മൾ പോയി യഥാർത്ഥ പരിചേതനക്കാരാകണമെങ്കിൽ ക്രിസ്തുവേശുവിൽ മാത്രം എനിക്ക് എനിക്കെൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശലല്ല മറ്റൊന്നിലും പ്രശംസിപ്പാൻ ഇട വരരുത് ഹാലലൂയ യേശു ക്രിസ്തുവിനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അവരവർ തന്നെ ശോധന ചെയ്താൽ മതി ദിനം ദിനംതോറും നാം പാപത്തിൽ അറിയാതെ നാം അറിയാതെ തന്നെ ജീവിക്കുകയാണ് അവിശ്വാസം പാപമാണ് വലിയ പാപമാണ് പ്രോമാലേഖനം പതിനാലിൻ്റെ ഇരുപത്തി മൂന്നില് എന്നാൽ സംശയിക്കുന്നു തിന്നുന്നു എങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായി കൊണ്ട് കുറ്റക്കാരനായിരിക്കും വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാത്ര അത് വളരെ വളരെ പ്രയാസമുള്ളൊരു വാക്യമാണ് എക്സ്പ്ലെയിൻ ചെയ്യുക വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമന്ത്രി നാം നമ്മെ ദൈവം വിളിച്ചിരിക്കുന്ന വിശ്വാസ ജീവം നയിക്കുവാനായിട്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ദൈവവചനത്തിലുള്ള വിശ്വാസത്താൽ ക്രിസ്തുവേശുവെങ്കിലുള്ള വിശ്വാസത്താൽ ദൈവത്തിലുള്ള വിശ്വാസത്താൽ ജീവിക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള ആത്മീയ ജീവിതം വളർത്തുക നമ്മൾ 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 ആത്മീക ജീവികളാണ് നമുക്ക് പുറമേ മണ്ണ് കൊണ്ടൊരു എങ്കിൽ തന്നെയും നമ്മൾ ദൈവത്തിൽ ജനിച്ചിരിക്കുന്ന ആത്മ മനുഷ്യൻ അങ്ങനെയാണ് യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ മനുഷ്യൻ ആ മനുഷ്യന് ജീവിക്കേണ്ടത് മുഴുവൻ വിശ്വാസത്താലാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ആത്മാവിനളവിൽ വിധേയപ്പെടുന്നുണ്ടോ അതോ എവിടെയെങ്കിലുമൊക്കെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടോ സ്വയത്തിൻ്റെ മേഖലകളുണ്ടോ ഞാൻ എന്നുള്ള ഭാവമുണ്ടോ അല്ലേ അതെല്ലാം ഉണ്ടെങ്കിൽ ധാർത്ഥമായിട്ടൊരു വിശ്വാസ ജീവിതമല്ല നയിക്കുന്നത് ഓക്കെ ഞാൻ ഈ വാക്യശകലം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ വളരെയധികം ദൈവസന്നിധിയിൽ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട് ചോദിക്കണം ദാവീ ഇതെനിക്ക് വെളിപ്പെടുത്തി തരണം വ്യർത്ഥമായിട്ടുള്ള മനസ്സിൽ നമ്മൾ കരുതുന്ന നിരൂപിക്കുന്നത് പാപമാണ് ദൈവത്തിൻ്റെ നിയമങ്ങളെ ലംഘിക്കുന്നത് അല്ലെ അതാണ് പ്രധാനമായിട്ട് ദൈവിക നിയമങ്ങളെ ലംഘിക്കുക അധർമ്മം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു അല്ലേ അനീതി എല്ലാ അനീതിയുമാണ് പാപമാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്യുന്നില്ലെങ്കിൽ പാപം ചില കാര്യങ്ങൾ നല്ലതെന്ന് തോന്നും പക്ഷെങ്കിൽ പാപത്തെ നമ്മൾ വിളിച്ചു വരുത്തുകയാണ് എല്ലാം സ്വയത്തിൽ നിന്ന് വരുന്നതാണ് അതുപോലെ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപം കേൾക്കുന്നവർ നിങ്ങളത്തെ നിങ്ങളെ തന്നെ ശോധന ചെയ്താട്ട് സ്തോത്രം സ്തോത്ര നമ്മളെ സഹായിക്കട്ടെ എയ്മൻ നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് Amen TV Network, Trunzum Kerala